സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത് സംശയനിഴലിലായ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ കൗമ്പുറത്തെ വീട്ടിലേക്ക് മാർച്ച് ചെയ്ത യൂത്ത് ലീഗ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായി ലാത്തിചാർജ് ചെയ്യുകയും പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കള്ളക്കേസെടുക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തോട് കാണിച്ച ക്രൂരമായ നിലപാടുകൾക്കെതിരാണ് ഈ പ്രതിഷേധ സംഘം. പ്രിയപ്പെട്ട പോലീസുകാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, നമുക്കറിയാവുന്ന ഒരു കാര്യം, രാജ്യത്ത് പ്രതിപക്ഷം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സംഗതിയാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യത്തെ മാറ്റുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലും പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ മാറ്റാനുള്ള ശ്രമമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സലാമു പറഞ്ഞതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവസാനത്തെ ഇന്ത്യ രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒലിച്ചു പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന് സഖാക്കളായ പോലീസുകാർ മനസ്സിലാക്കിയാൽ നന്ദി. ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഇവിടെ യാവു നിൽക്കുന്നുണ്ട്. പരസ്യമായി നാല് പോലീസുകാർ നാല് വശത്തു നിന്നും ആക്രമിക്കുമ്പോ ആ അക്രമത്തെ, ആ ലാത്തിചാർജിനെ സധൈര്യം നേരിട്ട ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് യാവു. അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് വി കെ എം ഷാഫി ഇവരൊക്കെ വളരെ പരസ്യമായി അടിക്കുകയാണ്. ഒരാൾ ഓടുന്നില്ലെങ്കിൽ അടി ഒന്നോ രണ്ടോ കൊണ്ടാൽ പിന്നെ നിർത്തുക എന്ന ഒരു സാമാന്യമായ മാനുഷികമായ പരിഗണനയുണ്ട്. പക്ഷേ കേരളത്തിലെ പോലീസ്, പിണറായിയുടെ പോലീസ് അത്തരം മാന്യതകൾക്കൊന്നും ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതെ മനുഷ്യനെ ആക്രമിക്കുന്നതിൽ, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊട്ടുന്നതിൽ, അവന്റെ തലയടിച്ച് പൊളിക്കുന്നതിൽ, അവന്റെ കണ്ണിലേക്ക് ലാത്തിയെടുത്ത് കുത്തുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ഒരു പോലീസ് സംവിധാനത്തെ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് പിണറായിയാണ്. കാരണം 52 വെട്ട് വെട്ടിയിട്ട് ഒരു മനുഷ്യന്റെ മുഖം വികൃതമാക്കിയിട്ടും അതിന്റെ അവസാനം അയാൾ പറഞ്ഞത് അയാൾ കുലം കുത്തിയാണ് എന്നാണ്. അങ്ങനെ ഒരാൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ, അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയാവുമ്പോ ജനങ്ങളോട്, സാധാരണക്കാരോട് അയാൾ നടത്തുന്ന നിലപാടുകൾ അതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ പറയുന്നത് ഇവിടെ അഷ്റഫ് അടക്കമുള്ള അഷ്റഫ് അമ്പലത്തിങ്ങൽ ആ സമരത്തിനകത്ത് പോലീസും സമരക്കാരും തമ്മിലുള്ള ഉന്തും തള്ളിനുമിടയിൽ അഷ്റഫ് ചെന്നത് അവിടെ മധ്യസ്ഥത വഹിക്കാനാണ്, പിടിച്ചുമാറ്റാനാണ്. അഷ്റഫിനെ ക്ഷണിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, സലാമിനെ ക്ഷണിച്ചത്. നിങ്ങൾ ഈ സമരത്തിന്റെ ഇടയിലെ സംഘർഷം, സ്വാഭാവികമായും സമരത്തിനിടയിൽ സംഘർഷമുണ്ടാകും. പോലീസ് സംയമനം പാലിക്കും, സമരക്കാരെ നേതൃത്വം പറഞ്ഞ് തിരുത്തും. അങ്ങനെ തിരുത്താൻ ചെന്ന അഷ്റഫിനെതിരെ പോലും ജാമ്യമില്ലാത്ത കേസെടുത്തുകൊണ്ടാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇക്കാലമൊക്കെ പോകും. വളാഞ്ചേരി ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്, വളാഞ്ചേരിയിൽ പോലീസുമായി ഒരുപാട് ഏറ്റുമുട്ടലുണ്ടായതാണ്. അതൊക്കെ ആ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് മനുഷ്യരെ ആക്രമിച്ച പോലീസുകാർ ജീവച്ഛവമായി ബെഡിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെ മനുഷ്യന് അങ്ങനെ ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു വിധിയായിരിക്കും അതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ നമുക്കറിയാം, താമിവധത്തിന്റെ സമയത്ത് ഈ വളാഞ്ചേരി പട്ടണത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ഉരുട്ടിയും ഇടിച്ചും ആക്രമിച്ച CPMന്റെ ലിസ്റ്റ് പ്രകാരം ആക്രമിച്ച പോലീസുകാർ ഇന്ന് അങ്ങാടിയിൽ തെണ്ടി നടക്കുകയാണ്. ഉഴുത്ത പട്ടിയെ കാണുന്നത് പോലെയാണ് അവരെ ജനം കാണുന്നത്. അതിനുശേഷവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങളും. അപ്പോ ജനങ്ങളെ ആക്രമിക്കുന്നത് പോലീസ് ഒരു നിലപാടാക്കി മാറ്റരുത്. സമരങ്ങൾ, പ്രതിപക്ഷം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അനിവാര്യതയാണ്. പ്രതിപക്ഷത്തെ തല്ലിച്ചതച്ചാൽ നിങ്ങൾക്കും മക്കളുണ്ടാകും, നിങ്ങളുടെ കുടുംബവും ഇവിടെ ജീവിക്കേണ്ടതാണ്. ആ കുടുംബത്തെ നോക്കാൻ, അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇവിടെ അവസാനത്തെ പ്രതിപക്ഷവും ഇല്ലാതായി പോകും. അതിലേക്ക് ഒരു ഫാസിസ്റ്റ് പോലീസ് രാജിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള, ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള ഈ ശ്രമത്തിനെതിരായിട്ട് പോരാടേണ്ട ബാധ്യത എന്റെ ശബ്ദം ശ്രമിക്കുന്ന പോലീസുകാർക്കുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമരം ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ നാട്ടിൽ ഒരു മന്ത്രി വന്നാൽ വികസനം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ ഉണ്ടായത് മുഴുവൻ സമരങ്ങളാണ്. മുനിസിപ്പൽ ഭാരവാഹികളായ അഷ്റഫ് അമ്പലത്തിങ്ങൽ, സലാം വളാഞ്ചേരി, സി അബ്ദുൽ നാസർ, മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ, യു യൂസഫ്, കെ മുസ്തഫ മാസ്റ്റർ, സി ദാവൂദ് മാസ്റ്റർ, മൂർക്കത്ത് മുസ്തഫ, ടി കെ സലീം, പി പി ഷാഫി, അഡ്വക്കേറ്റ് പി പി ഹമീദ്, വി പി അബ്ദുറഹ്മാൻ എന്ന മണി, സി എം റിയാസ്, മുജീബ് വാല, സി അൻവർ മുളമുക്കിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.